ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടുപോയത് കോൺഗ്രസിനെ ചെറുതായൊന്നുമല്ല വലച്ചത്. പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ പോലും സമയം കൊടുക്കാതെയായിരുന്നു ഗുലാം നബി ആസാദിന്റെ രാജി. അതുകൊണ്ട് തന്നെ ഗുലാം നബി ആസാദിനെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾ തലങ്ങിൽ നിന്നും വിലങ്ങിൽ നിന്നും ഉന്നയിക്കുന്നത്. കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖ് എംഎൽഎ ചതിയനായ നേതാവെന്നാണ് ഗുലാം നബി ആസാദിനെ പറഞ്ഞിരിക്കുന്നത്. ആസാദ് കോൺഗ്രസ് പാർട്ടിയോട് ചെയ്തത് കൊടും ചതിയാണെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം. കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് ജീവിതകാലം മുഴുവൻ സാധ്യമായതൊക്കെ നേടി ഒടുവിൽ വിരമിച്ച് വീട്ടിലിരിക്കേണ്ട സമയത്ത് ബി ജെ പിയുടെ കയ്യിലെ കളിപ്പാവയായി തീരുന്നത് കാണുമ്പോൾ ആസാദിനോട് സഹതാപം മാത്രം. അധികാരത്തിനു വേണ്ടി മാത്രം പാർട്ടിയും ആശയവും എന്നത് കോൺഗ്രസിന്റെ നയമല്ല. രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് അതിന്റെ ആത്മാവിന് പരിക്കേറ്റ നിലയിലാണെന്നും ടി സിദ്ദിഖ് തുറന്നടിച്ചു. ഫാസിസ്റ്റ് വർഗീയ ഭരണകൂടം രാജ്യത്തെ തകർക്കുമ്പോൾ ഈ രാജ്യം ഉണ്ടാക്കിയെടുത്ത കോൺഗ്രസുകാരുടെ പിന്മുറക്കാർ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ പോരാട്ടം നയിക്കുമ്പോഴാണ് ഗുലാം നബിയെ പോലുള്ളവർ പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്നത്. ബി ജെ പി കാശ്മീരിനെ വിഭജിച്ചപ്പോൾ പാർലമെന്റിൽ മോദിയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഗുലാം നബിക്ക് മുട്ടുവിറച്ചപ്പോൾ തന്നെ ഇങ്ങനെയൊരു പോക്ക് രാഷ്ട്രീയം അറിയാവുന്നവർക്ക് ബോധ്യമായതാണ്. ആരു പോയാലും വന്നാലും കോൺഗ്രസ് എന്ന ആശയം നശിക്കില്ല. അത് ഇന്ത്യ ഉള്ള കാലത്തോളം എന്നല്ല, ഇന്ത്യയെ നിലനിർത്തിക്കൊണ്ട് എക്കാലവും ഇവിടെയുണ്ടാകും. വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയെ ഒന്നാക്കാൻ രാഹുൽ ഗാന്ധി കന്യാകുമാരി മുതൽ കാശ്മീർ വരെ 3500 കിലോമീറ്ററിലധികം പദയാത്ര നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ സമയത്ത് ഓരോ യഥാർത്ഥ കോൺഗ്രസുകാരനും രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടത്തിലാണ്. ഇത്തരം അധികാരമോഹികളുടെ കൊഴിഞ്ഞുപോക്ക് പാർട്ടിയെ കൂടുതൽ കരുത്തരാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ബി ജെ പിയെ എതിർക്കാൻ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കാനും ഒരു ജീവശ്വാസം പോലെ കോൺഗ്രസ് നിലനിന്നേ പതിയാകൂ എന്നും ടി സിദ്ദിഖ് പറഞ്ഞു. രാജിവെച്ച ആ നേതാവിനോടുള്ള അരിശമായിരുന്നു ടി സിദ്ദിഖിന്റെ ഈ വാക്കുകളിൽ നാം കണ്ടത്. ഇത്രയും കാലം കോൺഗ്രസിനൊപ്പം നിന്ന വ്യക്തി കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവായ രാഹുലിനെ പോലും തള്ളിപ്പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ പാർട്ടിയോട് കടപ്പെട്ടിരിക്കുന്ന ആരും ഇത്തരം തോന്നിവാസങ്ങൾ സഹിച്ചെന്നു വരില്ല. അതേസമയം പുനരുജ്ജീവിപ്പിക്കാൻ പോലും ആകാത്ത വിധം കോൺഗ്രസ് തകർന്ന് പാതാളത്തിലേക്ക് താഴുകയാണെന്നാണ് സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അഭിപ്രായപ്പെട്ടത്. കഴിഞ്ഞ കുറെ 3-ലേറെ വർഷങ്ങളായി ആ പാർട്ടിക്ക് ഒരു പ്രസിഡന്റ് ഇല്ല. പ്രസിഡന്റിനെ ഇന്നെടുക്കും നാളെ എടുക്കും എന്ന പറച്ചിലുകൾക്കപ്പുറം അടുത്ത കാലത്തൊന്നും ഒരു പ്രസിഡന്റ് ഉണ്ടാകുമെന്നും തോന്നുന്നില്ല. പ്രമുഖരായ നിരവധി പേർ ഇതിനകം കോൺഗ്രസ് വിട്ട് പോയി. പോയവരിൽ മഹാഭൂരിപക്ഷവും ബി ജെ പിയിലാണ് ചേക്കേറിയത്. സ്ഥാനമാനങ്ങളും സമ്പത്തും നൽകി പലരെയും ബി ജെ പി വിലക്കെടുക്കുകയായിരുന്നു. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ, മുൻ കേന്ദ്രമന്ത്രിമാർ, മുൻ എം പിമാർ, മുൻ എം എൽ എമാർ, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പി സി സി പ്രസിഡന്റുമാർ എന്നിവരാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത്. വ്യക്തമായ നയവും പരിപാടിയും അതൊക്കെ നടപ്പാക്കാൻ കഴിയുന്ന ദിശാബോധവും ഇച്ഛാശക്തിയുമുള്ള പാർട്ടിയും നേതൃത്വവും ഇല്ലാത്ത സംവിധാനമായി കോൺഗ്രസ് മാറിയ ദയനീയ കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുകളിൽ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെയാകെ കൂട്ടിയോജിപ്പിച്ച് ശക്തമായ ബദൽ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പാർട്ടിയെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് കഴിഞ്ഞില്ല. അത്തരത്തിലൊരു നേതൃപരമായ ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയുന്ന ആരും ഇന്ന് കോൺഗ്രസിലില്ല. ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഈ പാർട്ടിയാണത്രേ ബി ജെ പിയെ ചെറുക്കാൻ പോകുന്നത്. പക്വതയില്ലാത്ത രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്ന് ഗുലാം നബി ആസാദ് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജനാധിപത്യ സംവിധാനങ്ങളെയും ഭരണഘടനയെ തന്നെയും തകർക്കുന്ന ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിനെ ഉറ്റുനോക്കുന്നവർ നിരാശപ്പെടേണ്ടി വരും. ഇടതുപക്ഷ മതേതര ജനാധിപത്യ പ്രസ്ഥാനമാണ് ശരിയായ ബദൽ. അതിനെ ശക്തിപ്പെടുത്തുക എന്നതാണ് ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിന് ആവശ്യം വേണ്ടതെന്നും ആനാവൂർ നാഗപ്പൻ തുറന്നടിച്ചു. കോൺഗ്രസിന്റെ കഴിവുകേട് മുതലെടുക്കുന്ന പ്രതിപക്ഷം പക്ഷേ വിമർശിക്കുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയെയാണ്. അതായത് എരിതീയിൽ എണ്ണ കോരിയൊഴിക്കുന്നതുപോലെ.